പ്രൈസ് ലോർഡ്. ഗദരദേശത്ത് വലിയൊരു അത്ഭുതം നടന്നു. അത് 6000 ഭൂതങ്ങളുള്ള ഒരു മനുഷ്യന്റെ സൗഖ്യം. എന്നാൽ അവിടെ നടന്ന വിചിത്രമായ ഒരു സംഭവമുണ്ട്. നാട്ടുകാരെല്ലാവരും കൂടെ വന്ന് യേശുവിനോട് പറഞ്ഞു, എന്റെ കർത്താവേ, നീ ഇവിടെ നിൽക്കുന്നതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അധികം നാൾ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇതുപോലുള്ള പല പന്നികളും കടലിൽ ചാടേണ്ടി വരും. ഞങ്ങളുടെ വരുമാനമാർഗം അതാണ്. ദയവേ ഈ നാട്ടിൽ നിന്ന് പോയി തന്ന വലിയ ഉപകാരമായിരുന്നു. കർത്താവ് ഇവിടെ നിന്ന് വള്ളത്തിൽ കയറി അക്കരയിലേക്ക്. എന്നാൽ അക്കരെ ചെന്നപ്പോൾ കണ്ട കാഴ്ച യേശുവിനെയും കാത്ത് പുരുഷാരം അവിടെ ഇരിക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നിന്ന് യേശുവിനെ കുറെ ആൾക്കാർ ഓടിച്ചു കൊടുക്കും, അവിടെ യേശുവിന് വേണ്ടി കുറെ ആൾക്കാർ കാത്തിരിക്കും. ഇവിടെ നിന്ന് ആൾക്കാർ ഓടിച്ചു വിടാനുള്ള കാരണം എന്താ? കാരണം ഇവിടെ അവർ വളർത്തുന്ന പന്നികളുണ്ട്. യേശുവിനെ ഇവിടേക്ക് നിർത്തി യേശുവിനെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അവർ വളർത്തുന്ന പന്നികൾ പലതും നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട്. ഇതുപോലെ നമ്മൾ വളർത്തുന്ന പന്നികൾ ഉണ്ടോ? എവിടെ? നമ്മുടെ ഹൃദയത്തിൽ. അത് നമ്മുടെ മോഹങ്ങളാണ്, അത് നമ്മുടെ ആഗ്രഹങ്ങളാണ്, അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്, അത് നമ്മുടെ ഐഡിയകളാണ്, അത് നമ്മുടെ പദ്ധതികളാണ്. യേശു നമ്മളിൽ വന്നാൽ ഈ പന്നികളൊക്കെ പുറത്തു പോയേ പറ്റൂ. ആ പന്നികളെ പുറത്തു കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് യേശുവിനെ നമുക്ക് അടുപ്പിക്കാൻ വലിയ താല്പര്യമില്ല. പല എല്ലാ പന്നികളും പുറത്തു പോയെങ്കിലേ ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയാൻ നമുക്ക് കഴിയുള്ളൂ. എല്ലാ പന്നികളെയും പുറത്ത് കളഞ്ഞെങ്കിലേ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ കാണാൻ കഴിയൂ. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ട, നമ്മുടെ താല്പര്യങ്ങൾ വേണ്ട, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ടെന്നേ, അതൊക്കെ പോട്ടെ. കർത്താവ് വരുമ്പോൾ അതൊക്കെ പുറത്തു പോകും, പുറത്തു പോട്ടെ, വിഷമിക്കണ്ട. ദൈവം അത്ഭുതകരമായി നമ്മളെ നടത്താൻ വിശ്വസനല്ലേ? അതുകൊണ്ട് കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കണ്ണിലെ ദൈവസന്നിധിയിലാണ്. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നോക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഞങ്ങളുടെ സ്വയമായി ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ആഗ്രഹങ്ങൾ, സ്വയമായി ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ആശയങ്ങൾ, സ്വയമായി ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ഞങ്ങളുടെ പ്രതീക്ഷകൾ, ഇതിനെയെല്ലാം ഞങ്ങളെടുത്ത് ദൂരെ കളയുക. അതൊന്നും പോകുന്നത് ഞങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ സന്തോഷം അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അങ്ങ് ഞങ്ങളിൽ നാഥനാകുന്നതാണ്, അങ്ങ് നാഥനായി ഞങ്ങളെ വഴി നടത്തുന്നതാണ്. കർത്താവ്, അതിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.